നമസ്തെ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത്, എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കൂ, എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുന്ന സിസ്റ്റം ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് തൊട്ടാണ് നമ്മൾ മെസ്സേജ് അറ്റൻഡ് ചെയ്ത് വരിക. അതായത് രാത്രി 7 o'clock വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ആദ്യം വരുന്ന മെസ്സേജ് തൊട്ട് മോർണിംഗ് 10 o'clockനാണ് അവർ ഓപ്പൺ ചെയ്യുള്ളൂ. താഴേന്ന് തൊട്ടാണ് അറ്റൻഡ് ചെയ്ത് വരിക. അപ്പോൾ ഒരു പ്രാവശ്യം ഒറ്റത്തവണ മാത്രം മെസ്സേജ് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കസ്റ്റമേഴ്സും നമുക്കുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ പിന്നീട് അപ്പോൾ മെസ്സേജ് അയക്കുന്നൊപ്പം സ്ക്രീൻഷോട്ടും എത്ര മീറ്ററും വേണമെന്ന് പറയുക. പിന്നീട് ഇവിടെ നിന്ന് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ട് റിപ്ലൈ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനും വർക്കിംഗ് അവേഴ്സ് 10 a.m. to 5 p.m. ആണ് മൺഡേ ടു സാറ്റർഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹക്കോബയിൽ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഓഫ് വൈറ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിരുന്നു, അപ്പോൾ അധികം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസ് ഫ്ലവറിൽ വന്ന പ്രിൻറ്റഡ് ഹക്കോബ അത് റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജയ്പൂർ കോട്ടൺ കളക്ഷൻസ്, അതാണ് ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കൺസെപ്റ്റിൽ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വൈറ്റ് മെറ്റീരിയൽസ് ഒരുപാട് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഇനി വേണമെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ആവാം, ഡാർക്ക് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൂന്നാൾ കൂടി നിന്നിട്ട് നമുക്കൊരു ഫ്ലാഗിൻ്റെ കൺസെപ്റ്റിൽ, പക്ഷേ യെല്ലോ ഹക്കോബ അല്ല, അതിന് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുണ്ട് നമ്മുടെ ആദ്യത്തെ. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കട്ട് വർക്ക് ഹക്കോബ ഫാബ്രിക്, ഒരു ലൈറ്റ് ഓറഞ്ച്, ഒരു ഓറഞ്ച് മാംഗോയിലേക്ക് ഡാർക്കായതും ഓറഞ്ച് മൈദ ഇതിൻ്റെ അകവശമാണ്. ഇങ്ങനെ വരും കട്ട് വർക്ക്, ഇങ്ങനെ വരും. 300 rupees per meter. 58 inch വിഡ്ത്ത്, 56 inch വിഡ്ത്ത് ഇത്. അപ്പോൾ അധികം ബ്രൈറ്റ് ഓറഞ്ച് വേണ്ട എന്നുള്ളവർക്ക് ഇതൊരു ഓപ്ഷൻ ഉണ്ട്. നല്ല ഡാർക്ക് ഓറഞ്ച് വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫാബ്രിക്ക്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ സെയിം കോട്ടൺ ബോട്ടം, കോട്ടൺ ബോട്ടം വേണമെന്നുള്ളവർക്ക് അതാവാം. നമുക്ക് കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇതിനൊക്കെ, കുറച്ചൊരു യെല്ലോയിഷ് കളർ കൂടുതലാണ് ഇതിൽ. എന്നാലും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിന് 36 inch എടുത്ത് 100 rupees per meter. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഇക്കത്തിൽ നമ്മൾ മേഴ്സറൈസ്ഡ് ഇക്കത്തിൽ കാണിച്ചിരുന്നൊരു ദുപ്പട്ട, ഇതിന് ആകെ 5 pieces ഉള്ളൂ കേട്ടോ. അത് ചോദിച്ചിരുന്നു കുറച്ച് പേര്. അതിത് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു സെറ്റ് ആക്കാം ഇതിന്. പക്ഷെ ഇതിന് 1050 ആണ് റേറ്റ്. ഇത് മേഴ്സറൈസ്ഡ് ഡബിൾ വീവിങ് ഇക്കത്താണ്, സോഫ്റ്റ് ഇക്കത്തെന്ന് പറയില്ലേ, അത് നോർമൽ ഇക്കത്തല്ല. ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇത് അങ്ങനെ വേണമെങ്കിൽ ഒരു സെറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടോ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യാം. ഇത് നമ്മുടെ പീക്കോക്ക് ഗ്രീന്, 36 inch വിടുത്ത് 100 rupees per meter വരുന്നു. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എംഫാബിൻ്റെ ഇതുപ്പട്ട, നിങ്ങൾക്ക് ഏതേത് കോമ്പിനേഷൻ, ഈ ടോപ്പ് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വിട്ടാൽ മതി. ടോപ്പും പാൻറ്റും ഇങ്ങനെ വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക. നിങ്ങൾക്ക് ആ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കിട്ടിയില്ലെങ്കിലും പിന്നെ അതിൽ നിങ്ങൾ താഴെ എഴുതിയാലും മതി. ഇത് ദുപ്പട്ട കൂടി വേണ്ടവർക്ക് ഇത് എംഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ട, 300 rupees per meter. നമ്മുടെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നമുക്ക് പണ്ടത്തെ വീഡിയോസ് ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി ഈ ബോട്ടം മെറ്റീരിയൽ ദുപ്പട്ടയും മാത്രം വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. കോട്ടൺ ആണേ, ഇങ്ങനെ 100 rupees per meter, 300 rupees per piece. അതങ്ങനെ. ഇനി കോട്ടൺ ബോട്ടം നേവി ബ്ലൂവിൽ വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ കൂടെ കോട്ടൺ ദുപ്പട്ട കൂടെ വേണ്ടവർക്ക് ഇങ്ങനെ വാങ്ങാം. ഇത് നമുക്ക് ഷിഫോൺ ദുപ്പട്ടയും അവൈലബിൾ ആണ്, 280. അതിപ്പോൾ ഒന്ന് എടുക്കാൻ മറന്നു. അതിലിനി നമുക്ക് നേവി ബ്ലൂ ലൈനിങ് വയ്ക്കുമ്പോൾ നമ്മൾ മറ്റ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, തന്നെ ഉച്ചയ്ക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സ്റ്റിച്ചിങ് മോഡൽസിൻ്റെ, സ്റ്റിച്ച്ഡ് മോഡൽ ടോപ്സിൻ്റെ. പക്ഷേ ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് ഇതിൽ, ഈ ഫാബ്രിക്കിൻ്റെ കൂടെ ഇതിൽ വരുമ്പോൾ അത്രയ്ക്ക് അത് കിട്ടുന്നില്ല. നമ്മൾ കോൺട്രാ സെയിം ലൈനിങ് വെക്കുമായിരിക്കും, ഇതിനൊന്നും കൂടെ ഭംഗി വരിക കേട്ടോ. ഇതങ്ങനെ. പിന്നെ അടുത്ത് നമ്മുടെ ഡാർക്ക് ഓറഞ്ച്, നല്ല ഫ്ലാഗിനൊക്കെ പറ്റിയ കളർ, ഇൻഡിപെൻഡൻസ് ഡേ കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ ഇങ്ങനെ വരുന്നു. ഫൈൻ കട്ട് വർക്കാണ് വരുന്നത്, കട്ട് വർക്കിനോട് കൂടെ ഒരു ത്രെഡ് വർക്ക് കൂടെ വരുന്നുണ്ട്. നല്ല ഫൈൻ വർക്കാണ് വരുന്നത്. ഇത് കണ്ടോ, സിംഗിൾ ലെയർ കിട്ടിയില്ല, അതാ ഞാൻ. സിംഗിൾ ലെയറേ വരൂ. ഇതാ ഇങ്ങനെ 56 inch വിഡ്ത്ത്, 320 rupees per meter, 320 രൂപ. കുറച്ചുകൂടെ മറ്റേനൊക്കെ കുറച്ചുകൂടെ ഒരു തിക്ക് ഫാബ്രിക്കാണേ. ഇങ്ങനെ നേവി ബ്ലൂ വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും.
ഇങ്ങനെ ഹോൾസ് ഒരുപാട് വലുതല്ല, ചെറുത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ പ്ലെയിൻ ഹക്കോബയിൽ നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യുക നല്ലത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ അപ്പോൾ ഏത് ഇഷ്ടമുള്ള ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ അതങ്ങനെ. ഇനി ഓഫ് വൈറ്റ് ചോദിച്ചവർക്ക് ഇത് ഓഫ് വൈറ്റ് ഹക്കോബ ഇതുണ്ടോ, ഇങ്ങനെ വരുന്നു. ചെറിയ റൗണ്ടിലുള്ള കട്ട് വർക്കും ഓൾ ഓവർ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്. 300 rupees പെർ മീറ്റർ, 56 inch വിടുത്ത്. 56 ആണ്, 54 ആണ്, കറക്റ്റ് ചെയ്യാൻ ആളൊന്നും നോക്കിയില്ല കേട്ടോ. എന്നാലും ഇതുണ്ട്, ഇത്രയും വിടുത്ത് വരുന്നുണ്ട്. കാണിച്ചു തരാം, ഇത്രയും വരുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ. ഇതിലൊക്കെ ഇങ്ങനെ ഈ ഹോൾസി പാറ്റേൺ ഇങ്ങനെ വരുന്നതുകൊണ്ട് താഴോട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഭംഗി വരിക ഇതിൽ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ചെറിയ പീസസൊക്കെ ബാക്കി വന്നാലും നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യോക്കിനൊക്കെ വേണമെങ്കിലും വെക്കാം ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഒരു കുട്ടി എപ്പോഴും ചോദിക്കാറില്ല, എല്ലോ ഹക്കോബനി എന്നാ വരെ ഇതാണോ ഉദ്ദേശിച്ചത്? ഇതിപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്കുള്ളൂ, ഇതിൻ്റെ വേറെ ഇല്ല നമുക്ക്. ഇനി പിന്നെ കോട്ടൺ ബുട്ടയാണ് എല്ലോയിലുള്ള 240 ഇത് നമ്മുടെ 280 ഈ എല്ലോ. ആ ചോദിച്ച ആളത് കാണുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് തരാം, മറ്റേ നമുക്ക് റെഗുലറായിട്ട് ഇങ്ങനെ വരും ഓരോന്ന്. ഇനിയിപ്പോൾ ഏതൊക്കെയാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു, ഹക്കോബ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഫ്ലോറൽ ജോർജറ്റിൽ അല്ല ഫ്ലോറൽ ഹക്കോബ വന്നില്ലേ, പ്രിൻറ്റഡ് ഹക്കോബ, അതിൽ നമുക്ക് ഓരോ ബണ്ടിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തൊരു വേഗം വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് 40 ഉണ്ടോ, ഇത്രയും വിട്ടു വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ നല്ല ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഈ ഡിസൈനും കൊടുത്ത് സ്ലീവിൻ്റെ അറ്റത്ത് ബോർഡറൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ ഒരു 3 meter എടുത്തേ. കാരണം ഇതിന് നമുക്കൊരു ഈ ഷോൾഡർ ജോയിൻ്റ് കൊടുക്കണം, യോക്ക് പോലെ കൊടുക്കണം. അപ്പോഴാണ് ലെങ്ത്തി ദുപ്പട്ടാസ് കിട്ടുക. ഇങ്ങനെ ഈ ഒന്നും അല്ലെങ്കിലും പ്ലെയിൻ മീഡിയൊക്കെ ചെയ്യാൻ നല്ലതാണേ. അപ്പോൾ ഇതിങ്ങനെ 40 inch വിടുത്ത്, 240 ഇല്ലായിരുന്നോ, 240 rupees പെർ മീറ്റർ, 240 rupees. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു യെല്ലോയിഷ് കളർ ബോട്ടം വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ. ഈ റോസ് ഫ്ലവേഴ്സ് നല്ലൊരു പ്ലസൻറ്റ് ഡാർക്ക് യെല്ലോ ഇവിടെ വരുന്നുണ്ട്. ഇത് 100 rupees. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ദുപ്പട്ട ഇതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഇത് എടുക്കാം. ഇനി ഷിഫോൺ ദുപ്പട്ട വരുമ്പോൾ കണ്ട് ഇത്രയും ഡാർക്കാണ് വരുന്നത്, ഇത് 230 rupees ഈ ദുപ്പട്ട ഇങ്ങനെ. അതങ്ങനെ. ഇനി നമ്മുടെ കാന്ത ലൈൻസും അതിന് ബോട്ടം സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അതായത് ഈ ടോപ്പ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ബോട്ടം. ഇനി ഇതുകൊണ്ട് നല്ല സ്കേർട്ടായിട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ഷോർട്ട് ടോപ്പ് ക്രോപ്പ് ടോപ്പായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ കാന്ത ലൈൻസിന് 44 inch വിട്ട്, 145 rupees പെർ മീറ്റർ. അതങ്ങനെ. ഇനി നമ്മുടെ ഗ്രീൻ ഫ്ലവേഴ്സ്, മറ്റേ ബ്ലൂ ഫ്ലവേഴ്സ് വേറെ വരുന്നുണ്ട്. അതിന് താഴ്ഭാഗം ഏകദേശം ഒരുപോലെ വരും. അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണേ. പെട്ടെന്ന് റീസ്റ്റോക്ക് വന്ന സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ ബുട്ടയിൽ നമുക്ക് ലാവൻഡറും പീച്ചും ഫുള്ള് കഴിഞ്ഞു, ബാക്കിയൊക്കെ കുറച്ച് കുറച്ച്. അപ്പോൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ, ബട്ടർഫ്ലൈസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതും എത്തിക്കഴിയുമ്പോൾ 15-20 days എത്തും. എത്തിക്കഴിയുമ്പോൾ വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ അജരക്കും ഓണം സ്പെഷ്യൽ എല്ലാം കൂടെ നമുക്ക് സൺഡേയിലേക്ക് ചെയ്യാമെന്ന പ്രതീക്ഷ നിൽക്കുകയാണ്. ഒക്കെ അങ്ങ് എത്തി സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇത്. അപ്പോൾ ഇതിങ്ങനെ 40 inch എടുത്ത്, 240 rupees ഇത്. ബോട്ടം മെറ്റീരിയൽ ഇത്, 240 220 അല്ലല്ലോ, 240 അല്ലേ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം കേട്ടോ, അല്ല കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടേ. ഇത് ഇങ്ങനെ പല പല റേറ്റ് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ദുപ്പട്ടയില്ല, ദുപ്പട്ടസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതങ്ങനെ. ചുമ്മാ കുറച്ച് ദുപ്പട്ടാസ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തു. ഇത് ഈ ഒരു കളറ്, ഇതിന് പ്രത്യേകിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നും എടുത്തതല്ല കേട്ടോ. നമ്മുടെ ലിനൻ ബാട്ടിക്ക്, ആ കോട്ടൺ ലിനൻ ടൈപ്പിൽ ബാട്ടിക് പ്രിൻറ്റ് വരുന്ന ദുപ്പട്ട ഇതേ. ഇതുണ്ടോ, എല്ലാത്തിലും ഒരേ ഡിസൈനാണോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഡിസൈൻ. ഇങ്ങനെ വരുന്നു, 2.5 meter വരുന്നത് ലെങ്ത്ത്. ഇങ്ങനെ വരുന്നു ഒന്ന്, ഇതിന് 280 rupees. അപ്പോൾ എല്ലാവരും വിടുത്തി കാണിക്കാൻ പറഞ്ഞു, പറഞ്ഞു അവർ പല പല. ഞാൻ വേഗം കാണിക്കാവില്ല. ഇതിലിപ്പോൾ എല്ലാത്തിലും ഒരുപാട് പീസ് ഇല്ല കേട്ടോ, നമുക്ക് ഒന്നോ രണ്ടോ പീസ് വീതം ഉണ്ടാവുള്ളൂ, ഓരോ ഡിസൈൻ ഒരേ കളറാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മതിയെങ്കിൽ അതാ ഇങ്ങനെയല്ല, ഈ സൈഡ് അതാ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു ഡിസൈൻ. ഞാനിതെല്ലാം ഒരു ഡിസൈനാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ആദ്യം നോക്കുമ്പോൾ. ഇതുണ്ടോ, അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ
ഇടുമ്പോഴൊക്കെ സെയിം തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ ഉണ്ടാവില്ല. ഇതാവുമ്പോൾ ഒക്കെ വേറെ വേറെ ഇങ്ങനെ. അതുകൊണ്ട് ബൾക്കായിട്ട് ഒരു സംഭവം വരാത്തപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ ധൈര്യമില്ലേ. അപ്പോൾ സോൾഡ് ഔട്ട് പറയുമ്പോഴത്തേക്കും ഒരു വിഷമല്ലേ. അടുത്തത് ഇങ്ങനെ, ആഹാ, എല്ലാം ഓരോന്ന് അത്ര കാണിക്കണ്ടായിരുന്നു അല്ലേ. അനിയുണ്ടോ? എന്നാലും ഇതിൽ ഒക്കെ ആയതവർക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വേണമെങ്കിൽ ഇത് അത് ഒന്നും കൂടെ ഉണ്ടായി തോന്നുന്നു. അപ്പോൾ അതങ്ങനെ അപ്പോൾ എല്ലാം അവിടെ വിടുത്തി കഴിഞ്ഞപ്പോൾ ശരിയായി. അടുത്തത് നമ്മുടെ പ്രിൻ്റഡ് ഹക്കോബയിൽ നല്ലൊരു പ്ലസൻറ്റ് പീച്ച് കളർ, ഇങ്ങനെ പിങ്ക് എത്തിയിട്ടില്ല കേട്ടോ. പിങ്കാണ് അന്ന് ആദ്യം കഴിഞ്ഞതും അത് അതിന് ഭയങ്കര ഡിമാൻഡാണ് തോന്നുന്നു, പ്രശ്നം കിട്ടിയിട്ടില്ല. ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിന് ബോട്ടോ ആയിട്ട് നമുക്ക് ഇതാ കോട്ടൺ ബോട്ടോ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കോട്ടൺ ദുപ്പട്ടയാണെങ്കിൽ ഇങ്ങനെ കോട്ടൺ ദുപ്പട്ട അങ്ങനെ എടുക്കാം. ഷിഫോൺ ദുപ്പട്ട വരുമ്പോൾ കുറച്ച് ഡാർക്കാണ് വരുന്നത്, ഇത്ര ഡാർക്ക് വരുന്നുണ്ട് ഇതിൽ. ഈ ഡാർക്ക് കളർ ബോട്ടം നമുക്ക് അവൈലബിൾ ആണ്. അതങ്ങനെ 240 100 rupees. ഇനി നമ്മൾ ബ്ലൂ, നേരത്തെ കണ്ട ഗ്രീൻ ആയിരുന്നു, ഗ്രീൻ റോസ് ഫ്ലവേഴ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. താഴ്ഭാഗവും ലീവ്സൊക്കെ ഏകദേശം സെയിമാണ് വരുന്നത്. രണ്ടും ഒരു നൊബിലിറ്റി ഉള്ളത്, കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ആണെങ്കിലും നല്ലത്. അങ്ങനെ സിമ്പിളായിട്ട് ക്രോസ് കട്ടിങ് ചെയ്യാനൊക്കെ നല്ലത്, ഇങ്ങനത്തെ ഈ ബോർഡറൊക്കെ വരുന്ന സംഭവങ്ങൾ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക നല്ലത്. കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് ചെയ്യുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ മോഡലിലൊക്കെ ഫ്രോക്ക് ചെയ്താൽ രസമുണ്ടാവും. അപ്പം ഇങ്ങനെ അതിൻ്റെ കൂടെ ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. നമ്മൾ ജയ്പൂർ കോട്ടൺ, അപ്പോൾ സെറ്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറേ വീഡിയോകളിൽ കാണിച്ചില്ലേ. അപ്പോൾ നമ്മൾ ബോട്ടമായിട്ട് കാണിക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ഈ സംഭവം ഒരു 1.5 meter ഉണ്ടായിരുന്നുള്ളൂ, ഈ സംഭവം കുറച്ച് 1 meter ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്ക് പീസ് മൊത്തം ഇതാണ്, ഈ ഒരു യെല്ലോ കൊണ്ട് ഈ താഴ്ഭാഗം ഇങ്ങനെ കൊടുത്തു, സ്ലീവ് അത് കൊടുത്ത് ഇങ്ങനെ ഒരു ടോപ്പ് വെച്ചു. അപ്പോൾ ചില മെറ്റീരിയൽ നിങ്ങൾക്ക് ഫേവറേറ്റ് മെറ്റീരിയൽ കഴിഞ്ഞ് പോയി പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, അതിൻ്റെ ചെറിയ പീസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒപ്പിക്കാം. പിന്നെ ഇത് ഇങ്ങനെ, ഇപ്പോൾ ഈ മെറ്റീരിയൽ മാത്രം വേണ്ടത്. ഇത് നമ്മുടെ ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ, 44 inch വിഡ്ത്ത്, 140 rupees per meter. കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ ഓരോന്നിനെ സിംഗിൾ സിംഗിൾ കാണിക്കാം. ഇങ്ങനെ വരും. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ്, ഇതിപ്പോൾ എൻ്റെ അകവശാട്ടോ, ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നൈറ്റിങ് ചെയ്യാം. ഈ ബോട്ടം സ്ട്രൈപ്സ് പാറ്റേൺ, ലൈൻസ്, ചെറിയ ഡിസൈനൊക്കെ വരുമ്പോൾ ടോപ്പ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ സെറ്റ് വരുന്നത് ഇങ്ങനെ, രണ്ടും കൂടെ ടോപ്പ്, ഇത് ടോപ്പ്, ഇത് ബോട്ടം, ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഒരു മെഹന്തി ഗ്രീൻ്റെ മിലിറ്ററി ഗ്രീൻ്റെ ഇടയിലുള്ളൊരു കളർ ഇങ്ങനെ. ഇനി ഇത് മാത്രം വേണ്ടവർക്ക് ഈ സ്ക്രീൻഷോട്ട്, 44 inch വിഡ്ത്ത്, 140 rupees per meter. അതിൽ ഇങ്ങനെ വരും ഡിസൈൻ. അതിൻ്റെ കൂടെ നമുക്ക് ഒപ്പിക്കബിൾ ദുപ്പട്ടാസ് ഈ കളർ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്യാം. അടുത്തത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇത് കുറച്ച് ഡാർക്കാണ്, ഒരു മിലിറ്ററി ഗ്രീൻ കളറായത്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഷിഫോൺ ദുപ്പട്ട, നമ്മുടെ 280 മിലിറ്ററി ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഡാർക്കായാലും കുഴപ്പമില്ല, അതിൽ അങ്ങനെ ഓക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക്. ഞാൻ ആ യെല്ലോ ദുപ്പട്ട ഇതിൻ്റെ കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചത്, അത് ഇതിൻ്റെ ഇടയിൽ എവിടെയോ പെട്ടു. അപ്പോൾ അത് നോക്കട്ടെ, അത് കിട്ടുകയാണെങ്കിൽ അതുകൂടെ കാണിക്കാമായിരുന്നു. അത് അടിപൊളി, അത് കാണാമല്ല. അപ്പോൾ ആ യെല്ലോ ദുപ്പട്ടയും കൂടെ ഇതിന് ചേരും. നമ്മൾ ആദ്യം കാണിച്ചില്ല എംഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ട, അത് ചേരും കേട്ടോ. ഇനി നമ്മുടെ പ്രിൻ്റഡ് കാന്ത, പ്രിൻ്റഡ് കാന്തയിൽ ഇങ്ങനെ കാന്ത ലൈൻസ് വരുന്ന മെറ്റീരിയൽ, ഇതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഇത് നമുക്ക് 44 inch വിടുത്ത്, 145 rupees per meter. കമ്പാരിറ്റീവ്ലി ജയ്പൂർ കോട്ടനൊക്കെ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാതെ, ഇപ്പോൾ ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലൈനിങ് ഇല്ലാതെയും ചെയ്യാം. ഒരുപാട് കനം കുറവല്ല. ഇതുണ്ടോ ഇങ്ങനെ, ഇവിടെ ഒരു ഡിഫക്റ്റ് ഫസ്റ്റ് തുടക്കത്തിൽ അങ്ങനെ ഡിഫക്റ്റ് വരുന്നത്, അതങ്ങനെ മുറിച്ച് കളയും. ഇങ്ങനെ വരും. ഇപ്പോൾ ലൈനിങ് തീരെ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഓപ്ഷൻ ജയ്പൂർ കോട്ടൺ ഓക്കെ, പിന്നെ നമ്മുടെ സൗത്ത് കോട്ടണ്, ബാട്ടിക്ക്, പിന്നെ ഇക്കത്തിൽ കുഴപ്പമില്ല, വാഷ് ചെയ്യുമ്പോൾ എഴുതി എടുക്കും. അതൊക്കെ ഈ കാന്ത കോട്ടൺ ഒക്കെ നല്ല ഓപ്ഷനാണ് കോട്ടണിൽ. പിന്നെ ഈ സോഫ്റ്റ് കോട്ടണിൽ നമ്മളെപ്പോഴും കനം കുറഞ്ഞ കോട്ടണിലായിരിക്കും, അത് ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആയിക്കോളും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് 44 inch എടുത്ത്, 145 rupees per meter പ്രിൻ്റഡ് കാന്ത. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ബോട്ടം അല്ലെങ്കിൽ ഈ ഒരു ബ്രിക്ക് റെഡിൻ്റെ പോലത്തെ ഒരു കളറാണ് അത്.
മെറൂണിൻ്റെയും ബ്രിക്ക് റെഡിൻ്റെ ഇടയിലുള്ള കളല അതും പറ്റും. അതങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇനി അടുത്തത് അതേ സെറ്റ് ചെയ്ത് കാണിക്കാം. ടോപ്പ് ആൻഡ് ബോട്ടം, ഈ ജയ്പൂർ കോട്ടണിൽ ടോപ്പ് ആൻഡ് ബോട്ടം വർക്കിംഗ് ക്ലാസ്സിന് എപ്പോഴും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് റെഗുലറായിട്ട് യൂസ് ഫസ്റ്റ് ഒന്ന് രണ്ട് വർഷം ശ്രദ്ധിച്ചാൽ മതി, പിന്നെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണിത്. ടോപ്പ് ബോട്ടം അങ്ങനെ ആ കൺസെപ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ദുപ്പട്ട ഉണ്ടെങ്കിൽ സംഭവം ഓക്കെ ആയി, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇത് മാത്രം വേണ്ടവർക്ക്, ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഇങ്ങനത്തെ സ്ട്രൈപ്സ് ലൈൻസ് ഒന്നും മിസ്സാക്കണ്ട, അത് നമുക്ക് ടോപ്പ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. മറ്റ് സെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഓക്കെ. അപ്പോൾ ഇത് 44 ഇഞ്ച് വിട്ട് 140 rupees പെർ മീറ്റർ. അപ്പോൾ ഇത് വേണ്ടവർക്ക്, ഇത് മാത്രം വേണ്ടവർക്ക്. ഇനി വൈറ്റ് ബോട്ടം ദുപ്പട്ട നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ വാങ്ങിയാൽ മതി. അപ്പോൾ അതങ്ങനെ ഒരു ഓപ്ഷൻ. ഇനി ഫ്രണ്ട്സ് 4 പേര് കൂടി വാങ്ങുകയാണെങ്കിൽ 4 കളറുണ്ട്, 4 കളറും അങ്ങനെ വാങ്ങുന്നുണ്ട് കുറേ പേര്, ടീച്ചർമാർ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ. അടുത്ത ജയ്പൂർ കോട്ടണിൽ ഇത് 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ, ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഇത് ഇങ്ങനെ. അടുത്തത് ഇങ്ങനെ വരുന്നു, ഇത് ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ 44 ഇഞ്ച് വിടുത്ത് വരുന്നു. ഇനി സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒപ്പിക്കബിൾ ദുപ്പട്ട ഇതുണ്ടോ, വൈറ്റ് ഒക്കെയാണ്, വൈറ്റ് ദുപ്പട്ട എത്തിയിട്ടില്ല കേട്ടോ, സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അങ്ങനെ ഈ ദിവസങ്ങളിൽ എത്തും. പിന്നെ ഈ ഒരു പിങ്ക് റിസൾട്ട്സ് ഒപ്പിക്കബിൾ, കുറച്ച് ഡാർക്കാണത് അങ്ങനെ. അപ്പോൾ അതങ്ങനെ. അടുത്തത് സെറ്റായിട്ട് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം. ഏതാണോ ഫേവററ്റ് കളറ് അതിലുള്ളൊരു മിസ്സാക്കണ്ട, 4 കളറും ഉണ്ട്, ബ്രൈറ്റ് കളേഴ്സും ഉണ്ട്, ലൈറ്റ് സോബർഷ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അതുമുണ്ട്. ഇങ്ങനെ ഇത്, ഇനി ഇത് മാത്രം വേണ്ടവർക്ക് ഇത്, ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ കളക്ഷൻസ് ആണിത്. ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ. ഇപ്പം ഞാൻ ആ വീഡിയോ സ്റ്റിച്ചിട്ട് മോഡൽസിൻ്റെ വീഡിയോ കാണിച്ച പോലെ ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് യോക്കൊക്കെ ചെയ്ത് സിഗരറ്റ് ബോട്ടം കൂടെ ഒക്കെ ചെയ്ത്, അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് കളർ പൈപ്പിംഗ് ഇപ്പോൾ ഇതിനാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നേവി ബ്ലൂവിൻ്റെ കൂടെ നമുക്ക് മെറൂൺ കൊടുക്കാം, ഇതിൻ്റെ കൂടെ നേവി ബ്ലൂ കൊടുക്കാം, ഈ ലൈറ്റ് ബ്ലൂവിൻ്റെ കൂടെ നമുക്ക് മെറൂണോ മജന്ത പീച്ച് അങ്ങനെ ഏതെങ്കിലും കൊടുക്കാം. പൈപ്പിംഗാണ് പറയുന്നത്, അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ ചെയ്യാം. ഈ ഗ്രേയുടെ കൂടെ മെറൂൺ പൈപ്പിംഗ് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ കൊടുക്കാം സെറ്റായിട്ട്, വേണമെങ്കിൽ ഇങ്ങനെ, ഇതിങ്ങനെ. ഒരു ബോട്ടം മെറ്റീരിയൽ നമ്മൾ 3 meters എടുക്കുക, ഇത് 2.5 എടുത്തിട്ട് ഒരു വൺ സൈഡ് ഒരു ചെറിയൊരു പോർഷൻ മൊത്തം ഇങ്ങനെ സ്ട്രൈപ്സ് കൊടുത്തിട്ട് ഇത് 3/4 ഭാഗം ഇതും കൊടുത്ത് അങ്ങനെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ, സെയിം പ്രൈസ് സെയിം വിടുത്ത്. അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ. അതിൻ്റെ കൂടെ നമുക്ക് ഇതുണ്ടോ, കുറച്ച് കളർ വ്യത്യാസമുണ്ട്, 100% മാച്ച് അല്ല. നമ്മുടെ 280 ഷിഫോൺ ദുപ്പട്ട ആ ഒരു ലീവ്സ് പാറ്റേൺ ഇങ്ങനെ വരുന്നില്ലേ ഈ സംഭവം. അപ്പോൾ അതങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതങ്ങനെ. ഇത് നമുക്ക് കുറച്ച് മുമ്പ് ആദ്യൊരുവട്ടം വന്നു കഴിഞ്ഞു, രണ്ടാംവട്ടം വന്നിട്ട് തേർഡ് ടൈം അത് വരുന്നത്, ഈ ഒരു കോമ്പിനേഷൻ ഇത് കണ്ടോ, ഈ ലീവ്സ് ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ. 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ, ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടമോ അല്ലെങ്കിൽ ഇതിൽ കാണിച്ച ബ്ലൂ ബോട്ടമോ ഒന്ന് എടുത്തിട്ട് നമുക്ക് അതും ഇതൊക്കെ ടോപ്പിന് വേണമെങ്കിൽ മാറി മാറി എടുക്കാം. രണ്ടെണ്ണം രണ്ട് ടോപ്പ് ഒരു ബോട്ടത്തിൽ ഒപ്പിക്കാം. അപ്പോൾ ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. പിന്നെ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരീസ് ചോദിച്ചു, ഓണം സാരീസ് കളക്ഷൻസ് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഒരുപാടില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്, അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും എത്തും. അപ്പോൾ ഞാൻ നമുക്ക് നിലവിലുള്ള ഇതിലേക്ക് ഒരു 5 pieces ഒക്കെ നമുക്ക് ഇനി നിലവിൽ സ്റ്റോക്കുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ഹാൻഡ്ലൂം ടൈപ്പ് ഞാൻ ഒരെണ്ണം പിടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് പർപ്പിൾ, നമ്മുടെ ഡാർക്ക് വൈൻ കളർ എന്ന് പറയില്ലേ ആ കളറ്, അതിൻ്റെ പല്ലു ഇതാ ഇങ്ങനെ വരും. 1450 1450 1450 രൂപ, നല്ല ഒറിജിനൽ ഹാൻഡ്ലൂം കോട്ടൺ ആണിത്. ഇങ്ങനെ വരുന്നു സാരി. അപ്പം നമ്മൾ നമുക്ക് ആദ്യത്തിന് മുമ്പ് വന്നിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ, ഇത് നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 10% ഡിസ്കൗണ്ട് തരാം, 1450 - 10% ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ അജ്രക്കിലോ ജയ്പൂർ കോട്ടണിലോ ഏതെങ്കിലും ഒക്കെ ബ്ലൗസ് എടുത്തിട്ട് വേണമെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്തിട്ടെടുക്കാം. ബ്ലൗസ് ഇന്നേ സെറ്റ് ചെയ്തെടുത്തിട്ടില്ല ഇതിങ്ങനെ. അപ്പോൾ കുറച്ച് മുമ്പ് മെസ്സേജ് ഒന്ന് രണ്ട് പേരുടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഒന്ന് എടുത്തത് ഞാൻ. നമ്മുടെ മെറൂൺ നല്ല പ്ലസ് ആൻഡ് മെറൂണിൽ ഇത്, അതിൻ്റെ പല്ലും ഇങ്ങനെ വരുന്നു, ഇത് ഇങ്ങനെ വരും.
സാരി 1450. മൂന്ന് നല്ല കളേഴ്സാ. അപ്പോൾ ജസ്റ്റ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷനാണത്. ഇനി നമ്മുടെ ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ച പറയില്ലേ, അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വരും. മറ്റേ രണ്ട് ഗോൾഡൻ ഡിസൈനാണ് വന്നിരുന്നെങ്കിൽ ഇതൊരു ബ്ലാക്ക് നേവി ബ്ലൂ ആണോ, ബ്ലാക്ക് ആണോ, നേവി ബ്ലൂ അല്ലേ. ബുട്ടാസ് വരുന്നുണ്ട് ഇവിടെ, ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനത്തെ സാരീസിൻ്റെ ഒക്കെ കൂടെ പ്രിൻറ്റഡ് ബ്ലൗസും കൂടെ ഇടുമ്പോൾ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു അല്ലേ. നോക്കാം, സെക്കൻഡ് ഡേയിലൊക്കെ അവരോട് വാങ്ങുന്നവരൊന്ന് പറഞ്ഞാൽ മതി, ചേരുന്ന ബ്ലൗസ് പീസും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാൻ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗ്രൂപ്പിലും ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡയറക്റ്റ് ഫ്രം ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള പ്രൊഡക്ട്സാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. പിന്നെ ഈ സമയ പരിമിതി വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കയറിയവരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തേക്ക് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നുണ്ട്. പ്ലീസ് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം കൊടുക്കുക. അങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളവിടെ എപ്പോഴും ആ മറ്റേ നമ്പറേക്ക് കൊടുക്കുക. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്, പക്ഷേ പറയാതിരിക്കാൻ നിർത്തിയില്ല. എല്ലാം കൂടെ ആയിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടെ വരുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ മോഡൽസുകൾ ചെയ്യണം, ഷോപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്, ആ ഗ്രൂപ്പിലെ ബാക്കി മറ്റേ ഡയറക്റ്റ് ഫ്രം ഡീലേഴ്സിൻ്റെ അടുത്തുള്ള ഓർഡേഴ്സ് എല്ലാം ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്. അതിപ്പോൾ അതുതന്നെ ഞാനിപ്പോൾ ഒരുപാട് എനിക്ക് അപ്ലോഡ് ചെയ്യാനും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് എൻ്റെ ഇതിലേക്കാണ് ചെയ്യേണ്ടത്. കാരണം എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഓൺലൈൻ മറ്റേ യൂട്യൂബ് ചാനലിൽ ബേസ് ചെയ്തുള്ളതും കൂടെ. അതുകൊണ്ടാണ് അത് എൻ്റെ പേയ്മെൻറ്റിൽ എൻ്റെയിലേക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു നെക്സ്റ്റ് ഡേയിൽ ഒന്ന് ഹായ് പറഞ്ഞ് ബുക്ക് ചെയ്തോന്നൊന്ന് ചോദിക്കണേ, സമയം ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. കാരണം ഇതിൻ്റെ ഇടയിൽ എങ്ങാനും വിട്ടു പോയാലേ തിരക്കുകളുടെ ഇടയിൽ. അപ്പോൾ കാരണം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങാനും മിസ്സായി പോകണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക. കാരണം ഇത് ഡീലേഴ്സിൻ്റെ അടുത്ത് വരുന്ന പ്രൊഡക്ട്സാണ്, എപ്പോൾ വേണമെങ്കിലും സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് നമുക്ക് അവർ മിനിമം 10 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് ഡെലിവറി കിട്ടുന്നത്. ചുരിദാർ സെറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോണ് ഹാങ് ആവും, ഒരുപാട് മെസ്സേജ് വരും, അങ്ങനെ തോന്നലുള്ളവർ അതിൽ ജോയിൻ ചെയ്യേണ്ട. അല്ലാത്തവർ പിന്നെ ഞാൻ ഷോപ്പിലെ കുറച്ച് കളക്ഷൻസൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ വളരെ റെയറായിട്ടേ നടക്കാറുള്ളൂ. എല്ലാം കൂടെ കാരണം ഞാൻ അതിൽ മറ്റേ ആ ഒരു ഓൺലൈൻ ഓർഡേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കൊടുത്താലും പിന്നെ എനിക്ക് തന്നെ ഓർഡർ ചെയ്യാണ്. അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്ത് എത്താത്തത് കൊണ്ടാണ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത അത്രയും വർക്ക് ലോഡ് വരുമ്പോൾ നമ്മൾ പിന്നെ ലേഡീസിന് ബാക്കിയെല്ലാ ഉത്തരവാദിത്തങ്ങളും ഇല്ലേ, വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റാഫിന് അവർ ചെയ്തു തന്നോളൂ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധപ്പെടുത്താനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് എപ്പോഴും വിളിക്കരുത്, വോയിസ് മെസ്സേജ് ചെയ്തിട്ടാൽ മതി, ഞാൻ അതിൽ റിപ്ലൈ തന്നോളാം. എല്ലാത്തിനും ഏകദേശം ഒക്കെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ വീട്ടിൽ കമൻസിനും എല്ലാം നമുക്ക് എല്ലാം കൂടെ സമയം ഇത്രയും സമയത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്തെത്തണ്ടേ. അതാണത്, ഒരുപാട് പേരുടെ സപ്പോർട്ടും ഇതെല്ലാം ഉണ്ട്. പറഞ്ഞതിനെ അതിൻ്റെ കറക്റ്റ് ഇതിൽ തന്നെ എടുക്കണേ ഒന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് സാറ്റർഡേ ഈവനിങ്ങോടുകൂടി ഈ ഒരു വീഡിയോയുടെ ഓർഡേഴ്സ് അവർ എടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മൺഡേ മോർണിംഗ് തുടങ്ങാം. പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെങ്കിലും മൺഡേ അത് ക്ലിയർ ചെയ്തോളും. അപ്പോൾ നമുക്കിനി സൺഡേ സ്പെഷ്യൽ വീഡിയോയുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.